റെയിൽവേ ട്രാക്കിൽ നിന്നോ വല്ല പൊട്ടക്കണത്തിൽ നിന്നോ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കുക, എന്നിട്ട് ഇവിടുന്ന് മേനോന്റെ ഒരു ഷർട്ടും അടിച്ച് മാറ്റിയിട്ട് ഏതെങ്കിലും ആശുപത്രിയിലെ മോർച്ചറി കൊണ്ടുപോയി ചേച്ചിയും അനന്തരവിളയും കൊണ്ട് നിർത്തി ഒരു കരച്ചില് നാടകം കൂടി നടത്ത്. എന്നിട്ട് ഞങ്ങളൊക്കെ കൂടി മേനോനെ കൊന്നൂന്നും പറഞ്ഞൊരു കേസും കെട്ടിച്ചമച്ചുണ്ടാക്ക്. അതൊക്കെയാണല്ലോ നിങ്ങളുടെയൊക്കെ ശീലം. ചന്ദ്രേട്ടാ, ഒച്ച വയ്ക്കണ്ട സാറേ, ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ഞങ്ങൾ ഇരിക്കുന്നത്. നിന്റെ ഗ്രാൻഡ്പയ്ക്ക് എന്തോ വലിയൊരു ആപത്ത് വന്നിട്ടുണ്ട്. എന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വിശ്വേട്ടനെ നമ്മുടെ അറിവിൽ അവസാനമായി കണ്ടത് മോഹനാണ്. മോഹൻ ഇത്രയും കാലവും എന്റെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. അവൻ എന്റെ മുഖത്ത് നോക്കിയാ പറയാൻ പാടില്ലാത്തത് പറഞ്ഞത്. ഇതുപക്ഷേ അവനൊരു പണിയുമാവും, പത്നിക്കൊരു പിടിവള്ളിയും ആവും.